നമസ്കാരം, മറ്റൊരു മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാള സിനിമയിൽ നിർമ്മാതാക്കളുടെ അസോസിയേഷനും അമ്മാ സംഘടനയും തമ്മിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായ ഒരു സമയത്തെ സംഭവത്തെക്കുറിച്ച് തുറന്നു പറയുകയായിരുന്നു കമൽ. ആ ഒരു വിഷയത്തിന്റെ ഭാഗമായിട്ട് ആർട്ടിസ്റ്റുകൾ സമരം പ്രഖ്യാപിക്കുകയും ഏകദേശം 50 ദിവസത്തോളം മലയാള സിനിമ മുഴുവൻ സ്തംഭിക്കുകയും ചെയ്തു. സിനിമാ ഷൂട്ടിങ്ങിന് താരങ്ങൾ ആരും പങ്കെടുക്കരുതെന്ന തീരുമാനമുണ്ടായിരുന്നു. ആ തീരുമാനത്തോടെ മാക്ട് എന്ന സംഘടനയ്ക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. നിർമ്മാതാക്കളുടെ കൂടെയാണ് നമ്മൾ നിൽക്കേണ്ടതെന്നും സിനിമാ ഷൂട്ടിംഗ് നടത്തുന്നതിന് കുഴപ്പമില്ലെന്നുമൊക്കെയായിരുന്നു മാക്ടയുടെ നിലപാട്. അമ്മ സംഘടനയിൽ ഞാനൊന്നും മെമ്പറല്ല, എന്നാൽ പിന്നെ ഷൂട്ടിംഗ് നടത്താമെന്ന് ആലോചിച്ചു. ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചെങ്കിലും സഹകരിക്കാനായി ആർട്ടിസ്റ്റുകൾ ആരും തയ്യാറല്ല. ലാലു അലക്സിനെ വിളിച്ച് ചോദിച്ചപ്പോൾ തയ്യാറാണെന്ന് പറഞ്ഞു. മറ്റേ കഥാപാത്രമായി വേറെ ചിലരായിരുന്നു മനസ്സിൽ കണ്ടത്. അവർ പറ്റില്ലെന്ന് പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് മനസ്സിൽ വന്നത് സുരേഷ് കൃഷ്ണയാണ്. മറ്റ് ഞാൻ ആലോചിച്ച് മറ്റുള്ളവരെക്കാൾ നല്ലതായിരിക്കുമെന്ന് തോന്നി. അന്ന് ഒരുപാട് ചിത്രങ്ങളിലൊന്നും സുരേഷ് കൃഷ്ണൻ വന്നിട്ടില്ല. പിന്നെ വന്നത് സീരിയലാണ്. സ്ത്രീകൾക്കെല്ലാം സുപരിചിതമാണ്. വിളിച്ചപ്പോൾ വിലക്കും പ്രശ്നവും ഒക്കെ ഉണ്ടെന്ന് സുരേഷ് പറഞ്ഞു. കഥയൊക്കെ പറഞ്ഞപ്പോൾ കഥാപാത്രം എനിക്ക് വിട്ടുകളയാൻ പറ്റില്ലെന്ന് പറഞ്ഞ് സുരേഷ് ചെയ്യാൻ തയ്യാറായി. അങ്ങനെ ഷൂട്ടിംഗ് തുടങ്ങി. അമ്മയുടെ ഭാഗത്തു നിന്ന് എതിർപ്പുണ്ടായിരുന്നു. ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങി. എറണാകുളത്തെ ഒരു ഫ്ളാറ്റിലാണ് ഷൂട്ടിംഗ്. സെറ്റൊക്കെ ഇട്ട് അന്ന് അവിടെയാണ് മമ്മൂട്ടി താമസിക്കുന്നത്. ഞാൻ കാണാനൊക്കെയായി പലതവണ പോയി. ഷൂട്ടിംഗ് തുടങ്ങുന്ന അന്ന് രാവിലെ ലാലു അലക്സ് വന്ന്. ഞങ്ങളൊക്കെ ഉണ്ട്. സുകുമാറായിരുന്നു ക്യാമറ, ആൻഡോ ജോസഫ് ആയിരുന്നു പ്രൊഡക്ഷൻ കൺട്രോളർ. മമ്മൂക്ക അവിടെ ഉണ്ട്, ഒന്ന് പറയണമെന്ന് ആൻഡോ പറഞ്ഞു. മമ്മൂക്ക എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്ക് പേടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ മമ്മൂക്കയെ കാണാനായി ചെന്നു. നിങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങിയല്ലോ എന്നൊക്കെ മമ്മൂക്ക തമാശയായി പറഞ്ഞു. എടോ, എനിക്ക് ആ ക്യാമറ ഒന്ന് കാണിച്ചു തരുമോ? ക്യാമറ കാണാൻ കൊതിയാകുകയാണെന്നാണ് മമ്മൂക്ക പറഞ്ഞത്. സ്റ്റാർട്ടും കട്ടും ഒക്കെ മറന്നുപോയി. ഷൂട്ടിംഗ് ഇല്ലാതെ 19 ദിവസമായി ഇതിനകത്തിരിക്കുന്നു. ഞാൻ അങ്ങോട്ട് വന്നിട്ട് എൻ്റെ മുന്നിൽ സ്റ്റാർട്ടൊക്കെ പറ എന്ന് പറഞ്ഞു. മമ്മൂക്ക ഞങ്ങൾ പെട്ടിരിക്കുകയാണ് സമരമൊക്കെ നടക്കുമ്പോൾ എന്ന് ഞാൻ പറഞ്ഞു. അത് ഇതുമായി ഒരു ബന്ധവുമില്ല, അതിൽ ഞാൻ അഭിപ്രായം പറയുന്നില്ലെന്നും മമ്മൂക്ക പറഞ്ഞു. ക്യാമറ കാണാൻ കൊതിയായെന്നും പറഞ്ഞ് മമ്മൂക്ക കുറേ ചിരിച്ചു. സത്യത്തിൽ ഞാൻ റിലാക്സ്ഡായി. ഷൂട്ടിംഗ് തുടങ്ങിയത് വളരെ മോശമായി പോയെന്ന് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മമ്മൂക്ക പറയുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ലാലു അലക്സിനെ നാല് തെറി പറയുമെന്നാണ് കരുതിയത്. നീ ഒരു കരിങ്കാലിയാണെന്ന് ലാലു അലക്സിനോട് പുള്ളി പറഞ്ഞു. അതൊക്കെ ആ വഴിക്ക് നടക്കുമെന്നും പറയുകയായിരുന്നു കമൽ. MetroMatinee.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.